ഞങ്ങൾ ബേസിക് കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിംഗ് ടൈം നിങ്ങൾക്ക് ഡെയിലി 2 മണിക്കൂർ സേവ് ചെയ്യാമെന്നാണ് ഞങ്ങളെ ഗ്യാരണ്ടി. അതായത് നിങ്ങൾക്ക് ഇമെയിൽ അയക്കാൻ 1 മിനിറ്റ് മതി, PPT ഉണ്ടാക്കാൻ 1-5 മിനിറ്റ് മതി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഓഫീസിൽ ഒരു 10 ഇമെയിൽ അയക്കേണ്ട ഒരാളാണെങ്കിൽ നോർമൽ കേസിൽ ഒരു 2 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ മതി ഇമെയിൽ അയക്കാൻ. ഒരേ ജോലി 10 ആളെ ഏൽപ്പിക്കുന്നതിന് പകരം പ്രോംപ്റ്റിംഗ് നന്നായിട്ട് AI ടൂൾസിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ എടുക്കുക എന്നുള്ളതാണ്. ഒന്ന് ബേസിക് കോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടുന്ന top 20 AI tools. അതായത് നിങ്ങളൊരു പ്രൊഫഷണൽ ആയാലും ഒരു ബിസിനസ്സുകാരനായാലും ഒരു സ്റ്റുഡൻ്റ് ആയാലും എല്ലാവർക്കും വേണ്ടുന്ന അറിഞ്ഞിരിക്കേണ്ട AI tools, top 20 AI tools ട്രെയിനിങ്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റിംഗ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പോഡ്കാസ്റ്റാണ്. കാരണം നമ്മളെല്ലാ വീക്കിലെയും ഇനി AIയെക്കുറിച്ച് ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്മുടെ ഈ ചാനലിൽ ചെയ്യണമെന്ന് നമ്മൾ അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് AIയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഫാമിലിനെയാണ് നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് ലഭിച്ചിരിക്കുന്നത്, രാഹുലും അനുശ്രീയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാഹുലാണ്. രാഹുല് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള പേഴ്സണാണ്. രാഹുലൊരു വളരെ ഹയറായിട്ടുള്ളൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അനുശ്രീ അദ്ദേഹത്തെ സഹായിക്കുന്നു. ഇവർക്കൊരു ബിസിനസ്സുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ AIയെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളാണ്, ട്യൂട്ടോറിയൽസ് അല്ലേ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അല്ലേ രാഹുലെ? അതെ സർ. നമ്മുടെ സാറെന്ന് വിളിക്കണ്ട, ഞാൻ സാറല്ലല്ലോ, നിങ്ങളല്ലേ നമ്മുടെ സാർ അല്ലേ. അപ്പം നമുക്ക് എന്തായാലും രാഹുലെ, നമുക്ക് കുറച്ച് എപ്പിസോഡുകൾ അനുശ്രീ നമുക്ക് ആളുകൾക്ക് വേണ്ടിയിട്ട് AI എങ്ങനെ അവരുടെ ജീവിതത്തിൽ മാറ്റം വരാൻ പോകും, എക്സാമ്പിൾ സഹിതം നമുക്ക് സ്ക്രീനിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊരു സംഭവം. രാഹുലെ, നിങ്ങളെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞേ. നിങ്ങളാരാതൊക്കെ എനിക്കറിയാം, എങ്കിലും പറയാം. ഞാൻ രാഹുലിൻ്റെ ഒരു അവസ്ഥ പറയട്ടെ. രാഹുൽ സത്യം പറഞ്ഞാൽ രാഹുലിൻ്റെ ഒരു 2 കണ്ണുകൾക്കും എത്ര പെർസെൻറ്റേജ് അനുശ്രീ? 5% കാഴ്ചയുള്ളൂ. എന്നിരുന്നാൽ പോലും അൽഹംദുലില്ലാ, പുള്ളി ആൾ വലിയ രീതിയിൽ ഇതൊക്കെ മാനേജ് ചെയ്യുന്നതിൽ സർവനാഥനോടൊരു സ്തുതി പറയാതെ അല്ലേ അൽഹംദുലില്ലാ. അപ്പോൾ രാഹുലെ, നിങ്ങളെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറയാതെ. ഇബാദക്ക് എൻ്റെ നാട് കണ്ണൂരാണ്. കണ്ണൂർ ചെറക്കൽ എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് LKG പഠിക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് വന്നാണ്. അപ്പം അതിനുശേഷം എനിക്ക് പ്രോപ്പർ വിഷൻ ഉള്ള ഒരാളായിരുന്നു. ആക്സിഡന്റ് വന്നതിന് ശേഷം എനിക്ക് 95% വിഷൻ ഡൗണായി. ഒപ്റ്റിക് എട്രോഫി എന്ന് പറയും, തലയിന്ന് കണ്ണിലേക്ക് വരുന്ന നെർവ് ഡാമേജ് ആയിപ്പോയി. അപ്പം ഒത്തിരി മെഡിസിൻസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തായാലും അത് റീജനറേറ്റ് ആയിട്ടില്ല, വിഷൻ റീജനറേറ്റ് ആയിട്ടില്ല. അന്ന് തൊട്ടേ ഒരു യുദ്ധമാണ്. ആയിട്ടില്ല, ഇനി ആകാലോ, ആകാനുള്ള പോസിബിലിറ്റി അല്ലേ അനുശ്രീ? അല്ലേ അനുശ്രീ അദ്ദേഹത്തിന്റെ ഒരു പാർട്ണറാണ് അല്ലേ? അനുശ്രീ ആക്ച്വലി ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ കൂടെയാണ് അല്ലേ? ഇവര് AIയെ കുറിച്ച് രാഹുൽ ഇങ്ങനെ ഇരിക്കുന്ന ആളെ പുലിയാണ് കേട്ടോ. ആള് ആളുടെ മൊബൈൽ ഹാൻഡിൽ ഉണ്ടാകുന്ന നമ്മൾ തന്നെ തട്ടിപ്പോവും. എന്തായാലും എല്ലാം പെട്ടെന്ന് പടച്ചോ, നിങ്ങൾക്ക് 100% കാഴ്ചയിലേക്ക് വരട്ടെ എന്ന് ആദ്യം തന്നെ ഒരു പ്രാർത്ഥനയോട് നമുക്ക് എപ്പിസോഡ് തുടങ്ങണം. അപ്പം നമുക്ക് അനുശ്രീ AIയെ കുറിച്ചൊക്കെ തുടങ്ങണം. അനുശ്രീനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറയും. ഇത് വളരെ ക്യാഷ്വൽ ടോക്കാണ്, മസലൊന്നും പിടിക്കണ്ട, പേടിയുണ്ട. ഒരു ചെറിയൊരു ചെറുതായിട്ടില്ല, അത് മാറിക്കോളൂ. പല ആൾക്കാരും പേടി മാറിയ ചരിത്രമുണ്ടായിരുന്നു. എന്റെ പേര് അനുശ്രീ എന്നാണ്, കണ്ണൂരാണ്. രാഹുലിന്റെ പാർട്ണറാണ്, വൈഫാണ്. ഒരു മോളുണ്ട്, പിന്നെ പരിയാരം എന്നാണ് സ്ഥലത്തിന്റെ പേര്. പരിയാരം മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജിന്റെ അടുത്ത സ്ഥലം, ശ്രീസ്ഥ എന്നൊക്കെ പറയും. അനുശ്രീ ടീച്ചർ അല്ലായിരുന്നോ? അതെ, ടീച്ചറാണ്. ചെമ്പിലോട് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹയർ സെക്കൻഡറി ടീച്ചർ. എന്ത് സബ്ജക്റ്റ്? ഹൈസ്കൂൾ ആയിട്ടാണ്. ഹൈസ്കൂളിൽ നമ്മൾ ഇത് പല പല എപ്പിസോഡുകളായിട്ടാണ് AIയെ കുറിച്ച് നമ്മൾ ചെയ്യുന്നത്. ഇന്നൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ AIയെ കുറിച്ചും അടുത്ത എപ്പിസോഡിൽ ബിസിനസ്സുകാർക്ക് എങ്ങനെ AI സഹായിക്കുമെന്നാവും, എല്ലാ മേഖലകളിലും AIയുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ആളുകളെ പഠിപ്പിക്കുക എന്നുള്ള നമ്മുടെ മെയിൻ പർപ്പസ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ആർക്കെങ്കിലും AIയെക്കുറിച്ച് ഇൻഡിവിജ്വൽ ക്ലാസ്സുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പഠിക്കണമെന്നുണ്ടെങ്കിൽ രാഹുലും അനുശ്രീയും അത് ഓൺലൈനിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം നമുക്ക്. ഞങ്ങളുടെ ഈ കോഴ്സ് മെയിനായിട്ട് ഇതിലേക്ക് വന്നതെന്ന് വെച്ചാൽ, ഞാൻ സ്ക്രീൻ റീഡർ യൂസ് ചെയ്തിട്ടാണ് ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു കാലത്ത് എനിക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ഇമേജസ് അയച്ചു തരും, ഇമേജസ് എനിക്ക് കാണത്തില്ല. അപ്പം നമ്മൾ വോയിസ് ഓവർ ഒന്നും വായിക്കുന്നില്ല.
വൈഫിനോട് ചോദിച്ചു എങ്ങനെ നമുക്ക് ഇതൊന്ന് എന്തൊരു സൊല്യൂഷൻ കാണാം. എല്ലാരും പക്ഷേ പുറത്തുള്ള ആൾക്കാർക്ക് അവര് നമ്മൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടോ അവരെ നോക്കുന്നില്ലല്ലോ, അവർക്ക് എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് വേണം. അപ്പം നമുക്ക് ഇങ്ങനെയാണ് പ്രശ്നമുള്ളതാണ് എന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. സോ അതിന് റിസർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് സീയിങ് AI എന്ന് പറഞ്ഞിട്ട് ഒരു ടൂള് കണ്ടിട്ടുണ്ടായിരുന്നു. സീയിങ് AI, അതെ. അപ്പം ആ ടൂളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഇമേജ് നമുക്ക് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. അതൊരു AI ടൂളാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളാണ്. അപ്പം അത് കണ്ടു, അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. വൈഫ് ആയിരുന്നു അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. അത് നമ്മൾ അതിൽ റിസർച്ച് ചെയ്തു. അപ്പം അത് നോക്കുന്ന സമയം നമ്മൾ 2021 ആ കാലത്തായിരുന്നു നമ്മൾ ഇത് നോക്കിയത്. അപ്പം AIന്റെ ഡെവലപ്മെന്റ് വരുന്ന സൈഡാണ്. അപ്പം AIന്റെ ആ ഒരു വളർച്ച ChatGPT ഇറങ്ങിയ ഒരു സമയം സെപ്റ്റംബർ. അപ്പൊ അതിനുശേഷം AIന്റെ ഇമ്പോർട്ടൻസും അതെങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് എഫക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ AI പഠിപ്പിച്ച വെച്ചാൽ ഇനിയുള്ള കാലം AIന്റെ കാലം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരിക്കലും. കൊറോണ വന്ന പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പം 2019 ഒരു കുഞ്ഞൻ വൈറസ്, കൊറോണ വൈറസ് നമ്മൾ എത്ര മാത്രം ഇൻഫ്ലുവൻസ്, കുറെ ആൾക്കാരുടെ ജോലി പോയി, പുതിയ കുറെ ജോലി സാധ്യതകൾ വന്നു. അതുപോലെ തന്നെയാണ് 2021 വന്ന ChatGPT-യും OpenAI ഡെവലപ്പ് ചെയ്ത, അതിനു മുന്നേ AI എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ, നമ്മൾ കോമൺ പീപ്പിളിന് അങ്ങനെ ഇതിനെ പറ്റിയിട്ട് അറിവ് ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഈ 2021 ChatGPT OpenAI ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷം ഈ ഒരു സെക്ടർ കംപ്ലീറ്റ് മാറി മറിഞ്ഞു, ചേഞ്ച് ആയി. ഒത്തിരി പേർക്ക് പുതിയ ജോലി സാധ്യതകളിലേക്ക് വന്നു, ചില ഏരിയയിലേക്കുള്ള ജോലികൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ കംപ്ലീറ്റ് ഒരു ഡിസ്ട്രക്ഷൻ ആണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. നമ്മുടെ കോഴ്സ് എങ്ങനെയാണ്? നമ്മളത് ആപ്പ് ബേസ്ഡ് ലേണിംഗ് ആണ് ഇപ്പോഴുള്ളത്. എഡ്യുമെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ iOS വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആൻഡ്രോയിഡിലുള്ളത്. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ ബേസിക് ഇപ്പം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന 20 AI ടൂൾസിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അതിലുള്ളത്. റെക്കോർഡഡ് സെഷൻസ് ആണ്. പിന്നെ അതല്ലാതെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടും ക്ലാസ്സസ് എടുത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കോമൺ പീപ്പിളിന് അതായത് എല്ലാ കാറ്റഗറി ആൾക്കാരെയും കൺസിഡർ ചെയ്തിട്ടാണ് ക്ലാസ് വരുന്നത്. സ്റ്റുഡൻസിന് ആയാലും പ്രൊഫഷണൽസിനായാലും ബിസിനസ്സുകാരനായാലും ഒരു 360 ഡിഗ്രി അവർക്ക് എങ്ങനെ AI വെച്ച് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാം. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കുഞ്ഞു ഒരു കുട്ടിക്ക് ഒരു മാത്സ് പ്രോബ്ലം അറിയില്ല, അവർക്ക് അറിയുന്നില്ലെങ്കിൽ AI ടൂൾ ഇപ്പം അവൈലബിൾ ആണ്. ജസ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് AI ടൂളിന് കൊടുത്താൽ അതിൻ്റെ പ്രോബ്ലം പറഞ്ഞുതരും, അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് പറയും. ഇപ്പം ഞങ്ങളെ കുട്ടിക്ക് ഇതിൻ്റെ പ്രോബ്ലം അറിയില്ലെങ്കിൽ ഞങ്ങളത് നോക്കേണ്ട ആവശ്യം, അതൊരു AI ടൂളിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലം കിട്ടും. ഈ പ്രൊഫഷണലിനാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന നമുക്ക് ഡെയിലി ഉള്ള ഓഫീസ് ജോലീൻ്റെ കാര്യം നമുക്ക് ചിലപ്പോൾ ഇമെയിൽ എഴുതേണ്ട, സ്ഥിരമായിട്ട് ഇമെയിൽ അയക്കേണ്ട ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ചെയ്യേണ്ടാവും. പക്ഷേ ഇമെയിൽ അയക്കാൻ നമുക്കൊരു ഇംഗ്ലീഷ് ബാരിയർ, ലാംഗ്വേജ് ബാരിയർ ഉണ്ടെങ്കിൽ നമുക്കൊരു 10 to 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് എടുക്കും. ഒരു അതും നമുക്കൊരു സംശയമായിരിക്കും, ഇത് തന്നെയാണോ നല്ലത്, ഒരു ഗ്രാമർ കറക്റ്റ് ആണോ. ബട്ട് ഇപ്പോഴത്തെ AI ടൂള് നമുക്ക് 1 മിനിറ്റ് മതി ഇമെയിൽ ഉണ്ടാക്കാൻ, 1 മിനിറ്റ്. പിന്നെ നമുക്കൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ എങ്ങനെ പോയാലും ഒരു 1/2 hour എടുക്കും പവർ പോയിന്റ് ഉണ്ടാക്കിയെടുക്കാൻ. 5 മിനിമം 1/2 hour ഒന്നും പോരാ. ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചാൽ ചിലപ്പോൾ നല്ല സമയമെടുക്കും, ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ എടുക്കും. പവർ പോയിന്റ് ഒക്കെ ഞാൻ മനസ്സിലാക്കുന്ന പവർ പോയിന്റ് ഒക്കെ അറിയുന്നില്ല, അതിന്റെ ഡിസൈനിങ് എസ്തെറ്റിക്സിൽ വർക്ക് ചെയ്യുന്നതാണ് അതിന്റെ ബ്യൂട്ടി ഇരിക്കുന്നത്. വെറുതെ കുറെ ടെക്സ്റ്റ് അടിച്ച് കേട്ടുന്നതിലല്ല, അതിന്റെ ഇൻഫോഗ്രാഫിക്സും സാധനങ്ങളും അത് പ്രോപ്പർലി പ്ലേസ് ചെയ്ത് ആളുകൾക്ക് ആ വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്താണ് ഒരു പവർ പോയിന്റ് ഡിസൈനറുടെ ശക്തി എന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി. രാഹുൽ, ആക്ച്വലി അപ്പൊ നമ്മുടെ കോഴ്സിന് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടോ? ആക്ച്വലി അതെ അതെ, ഞങ്ങളെ കോഴ്സ് ഞങ്ങൾക്ക് ഇപ്പം 3 ലെവൽ കോഴ്സസ് ആണ് നമ്മുടെ അടുത്തുള്ളത്. ഒന്ന് ബേസിക് കോഴ്സ്. ബേസിക് കോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടുന്ന top 20 AI ടൂൾസ്, അതായത് നിങ്ങളൊരു പ്രൊഫഷണൽ ആയാലും ഒരു ബിസിനസ്സുകാരനായാലും ഒരു സ്റ്റുഡൻ്റ് ആയാലും എല്ലാവർക്കും വേണ്ടുന്ന അറിഞ്ഞിരിക്കേണ്ട AI ടൂൾസ്, top 20 AI ടൂൾസ് ട്രെയിനിങ്. അത് ഓൺലൈനിലാണ്, ആപ്പ് ബേസ്ഡ് ആണ്, പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അത് 1 ഇയറിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര കോഴ്സ് ഫീ വരുന്നത്? അതിനകത്ത് 3,500 ഇൻക്ലൂഡിംഗ് GST. ഞങ്ങൾ ഇപ്പം അഡ്വാൻസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ 3 മന്ത്ലേക്കുള്ള ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. അതെന്ന് വെച്ചാൽ ആ കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ കോഴ്സ് തന്നെ നിങ്ങൾക്ക്
സ്വന്തമായിട്ട് എ ഐയിൽ ഒരു ജോലി സാധ്യത കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എ ഐയിൽ തന്നെ നമുക്ക് ഇങ്ങനെ എ ഐ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാൻ പറ്റും. പണ്ട് കാലത്താണ് നമുക്കിപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിസൈനർ ആവശ്യം വരുന്നത്. ഇന്ന് എ ഐൻ്റെ സാങ്കേതിക വിദ്യയിൽ നമുക്ക് നമ്മൾ തന്നെ ഡിസൈനറാണ്, നമ്മൾ തന്നെ ഡിസൈനറാണ്. എക്സാക്ട്ലി, പ്രോംപ്റ്റ് നമ്മൾ നല്ലതാണെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾ പിന്നെ അപ്പം ഞങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് കമ്പനികൾ നോക്കുന്ന ഒരേ ജോലി 10 ആളെ ഏൽപ്പിക്കുന്നതിന് പകരം പ്രോംപ്റ്റിംഗ് നന്നായിട്ട് എ ഐ ടൂൾസിൽ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ എടുക്കുക എന്നുള്ളതാണ്. ഈസിയായി ഇപ്പം ഞങ്ങളുടെ ഓഫീസ് ഇതിലത്തെ ആൾക്കാർക്ക് എനിക്ക് ഞാനിപ്പോൾ ടെക്നിക്കൽ ക്വാളിഫൈഡ് ആളല്ല, ഞാൻ MBA ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ എനിക്ക് തന്നെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനറിയാം, ഗെയിം ഡെവലപ്പ് ചെയ്യാനറിയാം. ഇതൊക്കെ AI വഴിയാണ്, കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് വെബ്സൈറ്റ്സ് എല്ലാം വിതിൻ സെക്കൻഡ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഹോസ്റ്റിംഗ് അഡീഷണൽ ആണ്. പക്ഷെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോംപ്റ്റിംഗ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം, ഗെയിം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ഇപ്പം ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതേപോലെ 10 ജോലി നമുക്ക് തന്നെ അറിയുന്ന ഒരാളെ എടുത്താൽ മതി, AI ടൂൾ അറിയുന്ന ഒരാളെ എടുത്താൽ മതി. AI പഠിച്ച ആളുകൾക്ക് ഭയങ്കര തൊഴിൽ സാധ്യത. തീർച്ചയായും എല്ലാ സ്ഥലങ്ങളും വെച്ചാൽ പ്രൊഡക്ടിവിറ്റി, ഞങ്ങളുടെ കോഴ്സിൽ തന്നെ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ബേസിക് കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിംഗ് ടൈം നിങ്ങൾക്ക് ഡെയിലി 2 മണിക്കൂർ സേവ് ചെയ്യാമെന്നാണ് ഞങ്ങളെ ഗ്യാരണ്ടി. അതായത് നിങ്ങൾക്ക് ഇമെയിൽ അയക്കാൻ 1 മിനിറ്റ് മതി, PPT ഉണ്ടാക്കാൻ 1-5 മിനിറ്റ് മതി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഓഫീസിൽ ഒരു 10 ഇമെയിൽ അയക്കേണ്ട ഒരാളാണെങ്കിൽ നോർമൽ കേസിൽ ഒരു 2 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ മതി ഇമെയിൽ അയക്കാൻ. സോ നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് നിങ്ങളെ ക്വാളിറ്റി ടൈം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നോക്കാൻ പറ്റും, ചെയ്യാനായിട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് വരും എപ്പിസോഡുകളിൽ എങ്ങനെയൊക്കെയാണ് ഈ AI ടൂളുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ കോഴ്സിന് എത്രയാണ് രാഹുൽ ഫീസ് വരുന്നത്? നെക്സ്റ്റ് ലെവൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് 15,000 ആണ് കോഴ്സ്. 15,000 അത് 3 മാസത്തെ കോഴ്സാണ്. അതിൽ വെച്ചാൽ കംപ്ലീറ്റ് ബേസിക് ടു അഡ്വാൻസ് വരെ ഞങ്ങൾ അതിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് AI ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക് ഡിസൈനിങ്, AI ഇൻ്റഗ്രേറ്റഡ് കണ്ടന്റ് ക്രിയേഷൻ, എങ്ങനെ ഒരു AI എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യാം, ചാറ്റ് ജി പി ടി ട്രെയിനിങ് നമുക്കറിയാമെന്നുള്ള ChatGPT+ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം, നമ്മളൊരു വെബ് ഡെവലപ്പർ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം, ഗെയിം ഡെവലപ്പ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ തന്നെ ഇപ്പോൾ ഒരു പാട്ട് സോങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, AI വെച്ചിട്ട് പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എനിക്ക് പാടാൻ പറ്റുമോ? നിങ്ങൾക്ക് പാടാം. അതല്ലാണ്ട് നമുക്ക് ലൈൻസ് നമുക്ക് AI ഉണ്ടാക്കി തരും, അത് വെച്ച് നമുക്ക് പാട്ട് മലയാളം പാട്ട് ഉണ്ടാക്കാം. അതിന് സ്റ്റുഡിയോയിൽ പോകേണ്ട ആവശ്യമില്ല, മ്യൂസിക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അറ്റ് എനി കോസ്റ്റ്, എന്ത് AI വന്നാലും പോലും ക്രിയേറ്റിവിറ്റി ഈസ് ഓൾവേസ് ബ്ലെസ്സിങ് അല്ലേ? അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അനുശ്രീ, താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും ഇരിക്കണം, ഇരുന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ആളുകൾക്ക് ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത് സത്യം പറഞ്ഞാൽ AI മാറ്റി നിർത്തിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നിങ്ങൾ അപ്ഡേറ്റ് ആയിക്കോ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആവും അല്ലേ? രാഹുൽ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അനുശ്രീ, താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒന്നുകൂടി വിശദമായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.